Hello, welcome back to my YouTube channel. Thumbnail and the Glaring Netanda, the Sambo, the Chinangi, and the braces in their story and Yaning and the Palil computer, and they run the Palil computer. In the Gundan Palil computer, Adina Kuchiparana, Kutti story, and the comment box Leo Kutti Korea, it continuous I to Chokan and Chachi braces in the Kadala story. Braces attend the story where you end that braces attend session, either pain and door, but then food the Kamachanaka, and a putti comment bus late to go to the Korea comment to Kutana Kutti braces in the story where. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ബ്രേസസ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. പിന്നെ എന്നോട് കുറച്ച് പേര് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ട് ചോദിച്ചു എന്തിനാ പല്ലിൽ കമ്പിയിട്ടെ, നല്ല പല്ലായിരുന്നില്ലേ, നല്ല ചിരിയായിരുന്നില്ലേ, ശരിയാ ആ ചിരി എന്തിനാ കളഞ്ഞത്, കമ്പിയിട്ടപ്പോൾ ആകെ ഉള്ളിൽ പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അതിനൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. പിന്നീട് ഞാൻ ആയി തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ സ്റ്റോറി കേൾക്കണമെന്നില്ലെങ്കിൽ നിങ്ങൾ വേഗം സ്കിപ്പ് അടിച്ച് ബാക്ക് അടിച്ച് പൊക്കോളൂ, ഞാൻ ആരെയും പിടിച്ച് നിർത്തുന്നില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഇത് എൻ്റെ ക്ലിപ്പ് ഇട്ടത് ഞാൻ ആദ്യത്തെ വട്ടം അല്ല, കാരണം ഇതെൻ്റെ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഈ ഒരു ബ്രേസസ് ഇടുന്നത്. ഞാൻ ഫസ്റ്റ് ഇട്ടേക്കുന്നത് സെവൻത് വെക്കേഷനിലായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ഇട്ടത് കേട്ടോ. അതായത് ഒരുമിച്ച് പോയിട്ടിട്ടതല്ല, എല്ലാവരും ആ ഒരു ഇയറിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, ഒരു എയ്ത്ത് സ്റ്റാർട്ടിങ് അങ്ങനെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇട്ടത് അതിനെ കുറിച്ച് ആദ്യം പറയാമല്ലോ, തന്നെ ഇപ്പോൾ പറയാം. അപ്പോൾ അവിടെയാണ് സ്റ്റോറി സ്റ്റാർട്ടിങ് ഇതിൻ്റെ. അപ്പോൾ അന്ന് ബ്രേസസ് ഇട്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് കട്ടപ്പല്ലുണ്ടായിരുന്നു, അതായത് ഡ്രാക്കുള പല്ല്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു പല്ലുണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സോറി, അടുത്തേക്ക് വരുന്നില്ല, ഇപ്പോൾ ഇഷ്ടമില്ല കുറേ പേർക്ക്. ഇതിൻ്റെ തൊട്ട് മേലെയായിട്ടിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അല്ലേ, കറക്റ്റ് ട്രാക്കുള്ള. ചിരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പൊന്തിക്കും അങ്ങനെ. പിന്നെ വായ അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും പൊന്തി നിൽക്കും. അങ്ങനെയായിട്ടായിരുന്നു, നല്ല കട്ടപ്പല്ലായിരുന്നു, രണ്ട് പല്ലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അയ്യോ കട്ടപ്പല്ല് കളയേണ്ടിയിരുന്നില്ല എന്ന്. ഇപ്പോൾ എല്ലാവർക്കും കട്ടപ്പല്ലല്ലേ ഫേഷൻ. അപ്പോൾ എനിക്ക് രണ്ടെണ്ണായിരുന്നു കട്ടപ്പല്ല അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലിപ്പ് ഇട്ടത്. അപ്പോൾ ഞാൻ ചാവക്കാടാണ് ഞാൻ ക്ലിപ്പ് ഇട്ടത്. അന്ന് റേറ്റ് വന്നിട്ട് 12,000 ആണ്. ഞാൻ ഫസ്റ്റ് ലെയർ, അതായത് മേലത്തെ ലെയർ മാത്രമാണ് അന്ന് ബ്രേസസ് ഇട്ടത് കേട്ടോ. മുത്ത് വെച്ചിട്ടുള്ള ബ്രേസസാണ്. മുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലായി, മുത്ത് എന്ന് പറഞ്ഞാൽ ഈ സാധനം കേട്ടോ, ഈ സ്ക്വയർ പോലത്തെ സാധനം. അത് വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഇട്ടതും. ഇത് ഇപ്പോഴും അതിനെ ഇട്ടേക്കുന്നത് കേട്ടോ. എൻ്റെ സംസാരം കുറച്ച് സ്പീഡ് ഉണ്ടാവും, കാരണം എൻ്റെ സംസാരം അങ്ങനെയാണ്, കുറച്ച് സ്പീഡ് കൂടുതലാണ് കേട്ടോ. മനസ്സിലാവില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ക്ലിപ്പ് ഇട്ടത്. അന്ന് എനിക്ക് രണ്ട് പല്ലാണ് പറിച്ചത് കേട്ടോ. ഇതിൻ്റെ തൊട്ട് താഴെ രണ്ട് പല്ല് പറിച്ചിട്ട് അതിനിങ്ങനെ ഇറക്കിക്കൊണ്ടു. ഇപ്പോൾ അത് നല്ല കിട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കട്ടപ്പല്ലൊക്കെ പോയി നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിപ്പ് ഇട്ടതിന് ശേഷം ബുദ്ധിമുട്ടുകൾ ഞാൻ ഫസ്റ്റ് പറയാം. ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് എനിക്ക് ക്ലിപ്പ് നമ്മൾ മന്ത്ലി ടൈറ്റ് ആക്കാൻ പോകും. അതായത് കമ്പി മാറ്റിയിട്ട് വേറെ കമ്പിയിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട്, റബ്ബർ ബാൻഡൊക്കെ ഉണ്ട്, കുറേ പേർക്ക് അറിയണ്ടാവില്ലേ, റബ്ബർ ബാൻഡും കമ്പിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. റിംഗ് ഉണ്ട്, ഓക്കെ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ റബ്ബർ ബാൻഡ് ടൈറ്റ് ആക്കാൻ പോകും. ആ സമയത്ത് ടൈറ്റ് ആക്കണം എന്ന് നമുക്ക് ഭയങ്കര കട്ടിയുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അതായത് ചിക്കൻ, ആപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ നമുക്ക് പല്ലിൽ ക്ലിപ്പ് കഴിക്കണവരെ അങ്ങനെ കടിക്കാൻ പറ്റില്ല. ഇങ്ങനെ കടിക്കുന്ന സാധനം ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടുത്തെ വെള്ള സാധനം എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നും കടിക്കാൻ പറ്റില്ല, ഇങ്ങനെ കടിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡോക്ടർ ഉണ്ട് പറഞ്ഞത് ചിക്കൻ കഴിക്കാൻ പാടില്ല, ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല, കഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് 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 കഴിക്കാനാണ് പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ അതൊന്നും കാര്യക്കാറില്ല. ഞാൻ നന്നായിട്ട് തന്നെ ചിക്കനും ചോക്ലേറ്റും എല്ലാം കഴിച്ചു. ആപ്പിൾ അടക്കം ഞാൻ കടിച്ച് കഴിച്ചിരുന്നത്. എനിക്ക് എൻ്റെ പല്ലിൻ്റെ ബ്രേസസ് പൊട്ടൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും ബ്രേസസ് പൊട്ടും, പക്ഷേ എൻ്റെ പല്ല് എന്താണോ എൻ്റെ കൂടെ ഉണ്ട് കൊണ്ട് പൊട്ടിയിട്ടൊന്നുമില്ല. ടൈറ്റാക്കി ആ ദിവസം ഭയങ്കര പെയിൻ ആയിരിക്കും. ചിലപ്പോൾ തലയ്ക്കോട്ട് എടുക്കുക പെയിന്, വായ മൊത്തം ഉണ്ടാവും, പിന്നെ തലയ്ക്ക് എടുക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ പെയിന് കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈമിൽ കേട്ടോ. ഇപ്പോഴത്തെ ഈ ഡേയിൽ ഒന്നും ഒരു പെയിനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നല്ല പെയിൻ വന്നിട്ടുണ്ട്, തലയൊക്കെ വേദനിച്ചിരുന്നു. എക്സാം ടൈമിലൊക്കെ ടൈറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ ഡോക്ടറോട് പറയും അധികം ടൈറ്റ് ആക്കണ്ട, കാരണം എക്സാമാണ്. അത്രയും നല്ല ടൈറ്റ് ആക്കുമ്പോൾ അത് ചെല്ലാൻ പറ്റും. അപ്പോൾ നല്ല പെയിൻ ആയിരിക്കും ഇരിക്കുക കേട്ടോ. അതിൽ നമുക്ക് അന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതായത് ചപ്പാത്തി, ആ ടൈറ്റ് ആക്കിയെന്ന് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല, ചോറ് കഴിക്കാൻ പറ്റും, കഞ്ഞി കുടിക്കാൻ പറ്റും, ചപ്പാത്തി അങ്ങനത്തെ കട്ടിൽ വലിച്ചു കഴിഞ്ഞ സ്ഥലം പൊറോട്ട ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ കൂടുതലും ബ്രേസസ് ടൈറ്റ് ആക്കി അന്ന് ജ്യൂസസ് ആണ് കുടിക്കുക, അതായത് ഷേക്സ് ആണ് കുടിക്കുക എന്ന് കേട്ടോ. ഞാൻ അന്ന് പല്ല് ടൈറ്റ് ആക്കി അന്ന് വരുന്ന ഓൺ ദ വഴി ഞാൻ ലൈം ചോറ് കുടിക്കും, കാരണം തണുത്തത് നമുക്ക് നല്ല രീതിയിലല്ല. അപ്പോൾ കുറച്ച് തണുപ്പ് കിട്ടാനൊക്കെ തണുത്തത് നിന്ന് കുടിക്കും. അങ്ങനെ ബ്രേസസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ബ്രഷ് കിട്ടും, ടംഗ്ലിന് കിട്ടില്ല, ബ്രഷ് കിട്ടും. നമുക്ക് ഡോക്ടർ എഴുതരും ബ്രഷ് ഒരു നടുക്കിലിങ്ങനെ, അതായത് ബ്രഷിൻ്റെ ആ ബുഷ് എൻ്റെ സംഭവം പറയാം, ആ സന്തമ്പം ബ്രഷിൻ്റെ ആ സന്തമ്പ നടുക്കിൽ കൂടിയുള്ള സാധനം കിട്ടും. അപ്പോൾ നമ്മുടെ മുത്ത് കറക്റ്റായിട്ട് ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ഒരു ബ്രഷ് കിട്ടും. ബ്രഷിൻ്റെ റേറ്റ് 100 rupees എബോ ആണ്. പിന്നെ നമുക്കൊരു മൗത്ത് വാഷ് തരും കേട്ടോ. മൗത്ത് വാഷ് മസ്റ്റാണ്, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല മൗത്ത് വാഷ്, എനിക്ക് അതിൻ്റെ സ്മെൽ ഇഷ്ടമല്ല. ഓക്കെ,
പിന്നെ അത് വയലിറക്കാൻ ഒരു തണുപ്പ് പോലെ ഫീലിംഗ് അതും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ തന്നത് നമ്മൾ പല്ലില് പല്ല് അങ്ങനെ തേക്കാൻ പറ്റില്ല, നമുക്ക് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ഫുള്ള് സാധനം പോകില്ല, കമ്പിയുടെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ വായന്ന് ദുർഗന്ധം വൃത്തികെട്ട സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്. ഡോക്ടർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് ശരിക്കും മൗത്ത് വാഷ് യൂസ് ചെയ്യാനൊക്കെ. ഞാൻ ആദ്യം അങ്ങനെ ഒന്നും യൂസ് ചെയ്തില്ല, പിന്നെ ഞാൻ ഞാൻ കാരണം അടുത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് കേട്ടോ മൗത്ത് വാഷ്. അപ്പം മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത് എല്ലാ മാസത്തെ അപ്പോയിൻമെൻറ്റ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് കമ്പി പൊട്ടിക്കരുത്. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, എല്ലാ പ്രശ്നം ഞാൻ കമ്പി പൊട്ടിച്ചിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അത് ഞാൻ ഫുഡ് കഴിച്ചിട്ടൊന്നുമല്ല, ഞാനിങ്ങനെ നാവുകൊണ്ടൊക്കെ നുഴഞ്ഞ് 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 കമ്പീനൊക്കെ പുറത്തെടുക്കും, ചിലപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഞാൻ എടുക്കും, അങ്ങനെയാണ്. അപ്പം എന്നെ ഡോക്ടർ കുറേ വട്ടം ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് കാവ്യ എന്താ കളരി പല്ലുമിയാണോ ചെയ്യുന്നത്, ഞാൻ കളരിയാണല്ലോ അപ്പോൾ കളരി പല്ലുമിയാണോ ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ കമ്പി ഞാൻ കൂടുതൽ തവണ പൊട്ടിച്ചിട്ടാണ് കൊണ്ടുപോയി, വല്ല കമ്പിയൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ തന്നെ ഉള്ളിലേക്ക്, അതായത് റിങ്ങിന്ന് പുറത്തേക്കാണെങ്കിൽ എനിക്ക് തന്നെ തന്നെ ഉള്ളിലിടാനൊക്കെ അറിയാം കേട്ടോ. കാരണം ഇപ്പം ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയല്ലോ, ഒരു കുറേ കൊല്ലം ഇതിൻ്റെ പിന്നെ നടക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിനുള്ളിൽ എന്നെ എല്ലാം കഴിഞ്ഞു, എനിക്ക് അതിനുശേഷം അവർ പ്ലെയിൻ കമ്പി തന്നു കേട്ടോ. പ്ലെയിൻ കമ്പി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, പ്ലെയിൻ കമ്പി തന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. മസ്റ്റ് ആയിട്ട് ഇട്ടില്ലെങ്കിൽ ഇതുപോലെ രണ്ടാമത് എന്നെ പോലെ ഇടേണ്ടി വരും. ഞാൻ ചെയ്ത ഒരു പണിയാണ് പ്ലെയിൻ കമ്പി ഇട്ടില്ല, ഒരു ഒന്നോ രണ്ട് ദിവസം കണ്ടിട്ട് പിന്നെ ഇട്ടില്ല അങ്ങോട്ട്. അവർ പറഞ്ഞത് ഒരു കൊല്ലത്തോളം ഇടാനാണ്, പക്ഷെ ഞാൻ ഒരു ദിവസം അങ്ങനെ ഇട്ടിട്ടുള്ളൂ, പിന്നെ അങ്ങോട്ട് ഇടത്തില്ല. അതിൻ്റെയാണ് ഇപ്പം ഞാൻ രണ്ടാമതും കമ്പിയൊക്കെ ഇട്ട് കാശി കളഞ്ഞിരിക്കുന്നത്. പ്ലെയിൻ കമ്പി തരികയാണെങ്കിൽ എന്തായാലും ഇടുക. പ്ലെയിൻ കമ്പി തരുന്നത് വീണ്ടും പൊന്താതിരിക്കാനായിട്ടാണ്, അതായത് പൊന്താതിരിക്കാനായിട്ട്. പ്ലെയിൻ കമ്പി നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല, നൈറ്റ് മാത്രം യൂസ് ചെയ്താലും മതി. പക്ഷേ ഞാൻ നൈറ്റും യൂസ് ചെയ്തില്ല, കാരണം പ്ലെയിൻ കമ്പി ഇട്ട് നമുക്ക് അങ്ങനെയായിരിക്കും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സംസാരിക്കാതിരിക്കാൻ ഒരു ഇല്ലാത്ത ആളാണ്, ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. രാത്രി ഇടുകയാണെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോകുന്ന ഇങ്ങനൊരു പേടി, അത് തന്നെയാണ് ഞാൻ പ്ലെയിൻ കമ്പി ഇടാത്തത്. അതിന് ശേഷം ഞാൻ 9-10 ബ്രേസ് മൊത്തം ഊരിയതെൻ്റെ. അതിനുശേഷം ഞാൻ ഒരു ഇതാ 3-4 കണ്ടതാ വീണ്ടും ഞാൻ ഇട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ കമ്പി ഇടാത്ത കാരണം വീണ്ടും എൻ്റെ പല്ല് ഫുള്ള് റോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ തെറ്റി, താഴത്തെ റോ മൊത്തം തെറ്റി. അതുപോലെ തന്നെ മേലത്തെ ഈ രണ്ട് സെൻറ്റർ പല്ല് ഇങ്ങനെയായിട്ട് ക്രോസ് ആയിട്ട് നിന്നു, അങ്ങനെ ആകെ ഫുള്ള് കൊള്ളായി. പിന്നെ താഴത്ത് വീണ്ടും ഒരു കട്ടപ്പല്ല് വന്നു, വീണ്ടും ഒരു കട്ടപ്പല്ല് വന്നു. അതായത് ഇപ്പം പ്ലെയിൻ കമ്പി ഇടാത്ത കാരണം ഇതൊക്കെ പറ്റിയത്, പ്ലെയിൻ കമ്പി ഇടാണെങ്കിൽ അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ പോയേനെ. പ്ലെയിൻ കമ്പി ഇടാത്ത കാരണമാണ് ഇങ്ങനെ ഞാൻ വീണ്ടും പ്രൈസസ് ഇടുന്നത്. അതായത് മുൻപ് ഞാൻ പ്രൈസസ് ഇട്ട സ്ഥലത്തെ റേറ്റ് വന്നിട്ട് 12,000 ആണ്. ഇപ്പോൾ ഇട്ട റേറ്റ് വന്ന് ഇപ്പം ഇട്ട സ്ഥലത്തെ റേറ്റ് വന്നിട്ട് 12,000 തന്നെയാണ്. പക്ഷേ ഞാൻ മുൻപത്തിട്ടുള്ള സ്ഥലത്ത് ഞാൻ ചോദിച്ചു ഇതിനെ ഇടാനാണ് പോകുന്ന മുന്നേ ചോദിച്ചു, അപ്പോൾ അവർ 24,000 എന്നാണ്. അപ്പം ഞാൻ കേട്ടപ്പോൾ ഞെട്ടി. അതിനുശേഷം ഞാൻ കോളേജ് പഠിക്കുന്ന ആ കോളേജ് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഡെന്റൽ ക്ലിനിക് ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ രണ്ടാമതും ഈ കമ്പി ഇട്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേസ് സ്റ്റോറി. ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു, ഇനി എത്ര കാലം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു 7 കഴിഞ്ഞിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പല്ല് ഉള്ളിലേക്ക് പോയിന്ന്, അതായത് ഇങ്ങനെ നോക്കുമ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, ശരിയാണ്, അത് ശരിയാവും എന്നാണ് എൻ്റെ ഡോക്ടർ പറയണത്. ഞാൻ ഡോക്ടറുടെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ എൻ്റെ പല്ല് ഉള്ളിലേക്ക് പോകണേ, അടിയത്തെ പല്ലല്ല നിങ്ങളോട് ശരിയാക്കാൻ പറ്റുന്നത്. കാരണം അടിയത്തെ പല്ലാണ് പിന്നെയും റോ ഫുള്ള് തെറ്റിയത്, അത് മേലത്തെ ഈ ഒരു ക്രോസ് ബൈറ്റ് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയാവും, ലാസ്റ്റ് അമ്പലേക്ക് അത് ശരിയാവും ശരിയാവും എന്നാണ് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഡോക്ടറെ വിശ്വസിക്കുന്നു. അപ്പോൾ മേലത്തെ പല്ല് ഇപ്പോൾ ചെറുതായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, താഴത്തെ പല്ല് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ലാസ്റ്റ് ശരിയാവുന്നതാണ്, ഇങ്ങനെ ആവുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് കുറേ ഫുഡ് വേണ്ടാതെ വെക്കേണ്ടി വരും. പിന്നെന്താ, പിന്നെ മെയിനായിട്ട് സംസാരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. ആദ്യത്തെ ഒരു വട്ടമൊക്കെ എനിക്ക് 8 പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല, എനിക്ക് ശീലമായല്ലോ. ഒരു 2 ആൾക്ക് പിന്നെ ഇപ്പിടുമ്പോൾ എനിക്ക് കുഴപ്പം തോന്നില്ല. പിന്നെ ചുണ്ട് പൊട്ടും, അത് മസ്റ്റാണ്, അത് വേറെ ഒരു മെയിൻ കാര്യമാണ് ചുണ്ട് പൊട്ടും കേട്ടോ. കാരണം ഈ ഇവിടം കൊണ്ടും പൊട്ടും, ആരും വന്നു ഇവിടം കൊണ്ടും പൊട്ടും ചുണ്ട്. ചുണ്ട് പൊട്ടണേനും പെയിനൊക്കെ ഉള്ളത് ഡോക്ടർ തരും കേട്ടോ, മെഡിസിൻസും ഒരു വാക്സ് പോലത്തെ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ ഡോക്ടർ തരും, അതൊന്നും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ബ്രേസസ് സ്റ്റോറി, ബ്രേസസ് എൻ്റെ പല്ലിൽ കമ്പിട്ട സ്റ്റോറി. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബ്രേസസ് ഇട്ട സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.